രജിസ്റ്റർ ചെയ്യണ്ടേ എന്നുള്ളതും ആൻഡ് തേർഡ് ഇത് എങ്ങനെയാണ് ഡെമോ നിങ്ങൾ ചെയ്യണ്ടേ എന്നുള്ളതും കൂടാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ സൈബർ റോബോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും അല്ലെ, സൈബർ റോബോട്ടിക്സ്. എന്താണ് ഈ സൈബർ റോബോട്ടിക്സ്? അതിനു മുമ്പേ എന്താണ് റോബോട്ട്? വാട്ട് ഇസ് ദ റോബോട്ട്? റോബോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റോബോട്ട് എന്ന് പറയുന്നത് ഒരു മെഷീനാണ് അല്ലെ. ആ മെഷീന് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ കൊടുക്കുന്ന എന്ത് ഇൻസ്ട്രക്ഷൻസ് ആണോ ആ ഇൻസ്ട്രക്ഷൻസ് അത് ഓട്ടോമാറ്റിക്കലി പെർഫോം ചെയ്യും അല്ലെ. ഇപ്പൊ കേപ്പബിൾ ഓഫ് ക്യാരിങ് ഔട്ട് കോംപ്ലക്സ് സീരീസ് ഓഫ് ആക്ഷൻ ഓട്ടോമാറ്റിക്കലി അല്ലെ. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനനുസരിച്ചിട്ട് ആ റോബോട്ട് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. അപ്പൊ ഞാൻ ചോദിക്കുക, ഈ എല്ലാ മെഷീൻസും റോബോട്ട്സ് ആണോ? അല്ല അല്ലെ, എല്ലാ മെഷീൻസ് റോബോട്ട്സ് അല്ല. അത് എന്തുകൊണ്ടാണ്? റോബോട്ട്, ഒരു മെഷീൻ റോബോട്ട് ആവണം എന്നുണ്ടെങ്കിൽ അതിന് മൂന്ന് കാര്യങ്ങൾ വേണം. ഒന്ന് എന്ന് പറയുന്നത് അതിനെ തിങ്ക് ചെയ്യാൻ പറ്റണം, രണ്ട് സെൻസ് ചെയ്യാൻ പറ്റണം, മൂന്ന് അതിനനുസരിച്ച് അതിനെ ആക്ട് ചെയ്യാൻ പറ്റണം. ഈ മൂന്ന് കാര്യങ്ങളും അതിൽ വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഒരു മെഷീൻ റോബോട്ട് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യങ്ങൾ. ഇപ്പൊ നമ്മളിപ്പോ ഹ്യൂമൻ ബീങ്സ് എങ്ങനെ തിങ്ക് ചെയ്യുന്നു? ഹ്യൂമൻ ബീങ്സ് നമ്മളെ ബ്രെയിന് ഉപയോഗിച്ച് തിങ്ക് ചെയ്യും. ആ ബ്രെയിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നമുക്ക് എന്തുണ്ട്, നമ്മളെ റോബോട്ട്സ് ഉണ്ട്. ഈ റോബോട്ട്സിനെ ഇതേപോലെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പാർട്സ് ഉണ്ട്. ഈ പാർട്സ് ഇപ്പൊ നമ്മൾ ഹാംസ്, ലെഗ്സ് അതുപോലത്തെ പാർട്സ് ഉണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞു ബ്രെയിൻ. ഈ റോബോട്ടിന്റെ ഈ ബ്രെയിൻ പോലെ യൂസ് ചെയ്യുന്നത് ഇവിടെ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിന്റെ, ആ കൺട്രോളറാണ് നമ്മളെ ഹ്യൂമൻ ബീയിങ്സിന്റെ ബ്രെയിൻ പോലെ റോബോട്ടിന്റെ ബ്രെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് കൺട്രോളറാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ ലെഗ്സ് ആൻഡ് ആംസ്, ലെഗ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണം അല്ലെ. അപ്പൊ റോബോട്ടിന്റെ ആംസ് ആൻഡ് ലെഗ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ മെക്കാനിക്കൽ പാർട്സ് ആണ്. ഈ മെക്കാനിക്കൽ പാർട്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റോബോട്ടിനെ മേക്ക് ചെയ്യുന്നത്. ഈ ഹാർഡ്വെയർ പാർട്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് എന്ത് വേണം? സോഫ്റ്റ്വെയർ വേണം അല്ലെ. ഞാൻ പറഞ്ഞു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു സോഫ്റ്റ്വെയർ ത്രൂ അതിന് കോഡിംഗ് ആയിട്ട് നമ്മൾ എഴുതി നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇന്നത് എടുക്കുന്ന സമയത്ത് ഇന്നത് ചെയ്യണം, ഇന്നത് വരുമ്പോൾ ഇന്നത് ചെയ്യണം. ഇപ്പൊ മുമ്പിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്ട് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെ തട്ടാണ്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകണം. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. ഈ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കുന്നത് കോഡ് രൂപത്തിലാണ്. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയാണ് എന്ത് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഷ. കോഡിംഗ് രൂപത്തിലാണ് നമ്മൾ അത് കൊടുക്കുന്നത്. നമുക്കറിയാം ഇപ്പോ നമുക്ക് മനസ്സിലാവുന്ന ഭാഷ ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും, ചിലർക്ക് മലയാളം ആയിരിക്കും. അങ്ങനത്തെ നമ്മളെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന പോലെ കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജിലേക്ക് നമ്മൾ എഴുതുന്നതിനാണ് കോഡിംഗ് എന്ന് പറയാം. ഈ കോഡിംഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റോബോട്ട്സിനെ മൂവ് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്, നമ്മളെ കോഴ്സിലൂടെ നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നതും എങ്ങനെ കോഡിംഗ് ചെയ്യാം. ബ്ലോക്ക്ലി കോഡിംഗ് കേട്ടിട്ടുണ്ടോ? ബ്ലോക്ക്ലി കോഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം, നിങ്ങൾക്ക് ഒരു കോഡും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. നമ്മളെ മെനു ബാറിന്ന് നിങ്ങൾക്ക് കോഡ്സ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെക്കാൻ വേണ്ടിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ സോഫ്റ്റ്വെയർ പഠിക്കണം അല്ലെ. ഈ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന്റെ മുമ്പേ ആയിട്ട് വൈ ഷുഡ് യു ലേൺ റോബോട്ടിക്സ്? എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും റോബോട്ടിക്സ് പഠിക്കണം എന്ന് വിചാരിച്ചേ? ഇപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിച്ച എന്താണ്? നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോഴത്തെ വേൾഡ് എന്ന് പറയുന്നത് ടെക്നോളജി ഡ്രിവൺ വേൾഡ് ആണ് അല്ലെ. അപ്പൊ നമ്മളെ കുട്ടികളെ ഇപ്പൊ ഈ പ്രായത്തിൽ തന്നെ നമുക്ക് ഈ റോബോട്ടിക്സ് ആവട്ടെ അതുപോലെ തന്നെ ടെക്നോളജി ആവട്ടെ അത് പഠിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന ഫ്യൂച്ചറിലേക്ക് നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് നമ്മളിപ്പോ ഈ അക്കാഡമിക്സിന്റെ കൂടെ തന്നെ നമ്മൾ ഈ റോബോട്ടിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് നിങ്ങൾക്ക് എന്തുണ്ടാവും, കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ കോഡിങ് യൂസ് ചെയ്യാൻ പറ്റും. അതിന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളെ തിങ്കിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സ് സഹായിക്കും, റോബോട്ടിക്സ് പഠിക്കുന്നതോടൊപ്പം സഹായിക്കും. അതുപോലെ തന്നെ സ്റ്റെം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്റ്റെം, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, ഈ നാല് സബ്ജക്റ്റും കൂടെ കൂടിയിട്ടുള്ള ഒരു സംഭവത്തിന് സ്റ്റെം എന്ന് പറയുന്നത്. ഈ ഇതിൽ നമ്മൾ പഠിക്കുന്നത് മാത്സ് പഠിക്കുന്നത്, റോബോട്ടിക്സ് നമ്മൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ അതിൽ മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്യണം, അതേപോലത്തെ എഞ്ചിനീയറിംഗിന്റെ ചില പാർട്ട് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നത്, സയൻസ്, ഫിസിക്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കോഡിംഗ് രൂപത്തിൽ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മാത്തമാറ്റിക്കൽ സ്കില്ലും അതേപോലെ തന്നെ സോൾവിംഗ് സ്കില്ല്, ക്രിയേറ്റിവിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോഴ്സിലൂടെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് എന്താണ് സൈബർ റോബോട്ടിക്സ് ആണ് അല്ലെ ഈ റോബോട്ടിക്സും സൈബർ റോബോട്ടിക്സും തമ്മിൽ എന്താ വ്യത്യാസം അതറിയോ റോബോട്ടിക്സ് എന്ന് പറയുന്നത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും സെൻസ് ചെയ്യാൻ പറ്റും നമുക്ക് ടച്ച് ചെയ്തിട്ട് ഇപ്പം ഇതുണ്ടാക്കുന്ന നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സൈബർ റോബോട്ടിക്സ് എന്ന് പറയുന്നത് വെർച്വൽ റോബോട്ട്സ് ആണ് ഓക്കെ നമ്മൾ റോബോട്ട്സിനെ നമ്മള് കോഡിംഗ് മാത്രം എഴുതിയിട്ട് അതിന് നമ്മൾ മൂവ് ചെയ്യിക്കുന്നു മറ്റേ റോബോട്ട് എന്ന് പറയുന്നത് റോബോട്ടിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഹാർഡ്വെയറും മേക്ക് ചെയ്യണം അതേപോലെ തന്നെ സോഫ്റ്റ്വെയറും കോഡിങ്ങും ഉണ്ടാക്കണം രണ്ടും കൂടെ വരുന്ന റോബോട്ടിക്സ് മറ്റേ സൈബർ റോബോട്ടിക്സ് വെർച്വൽ റോബോട്ടിക്സിനാണ് സൈബർ റോബോട്ടിക്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് സൈബർ റോബോട്ടിക്സിനെ കുറിച്ചിട്ടാണ് അതിന് മുമ്പേ ഞാൻ പറഞ്ഞു ഇതിൽ നമ്മൾ ജിക്കോഡസ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഹാർഡ്വെയർ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇപ്പോഴത്തെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാം ഭയങ്കര പാൻഡമിക് കണ്ടീഷൻ ആയത് സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് ഹാർഡ്വെയർ എല്ലാ സ്കൂൾസിലേക്കും അതേപോലെ തന്നെ നിങ്ങളെ വീട്ടിലേക്കും നമുക്ക് ഹാർഡ്വെയർ എത്തിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സൈബർ റോബോട്ടിക്സിൽ നമുക്ക് ഹാർഡ്വെയർ ഇല്ലാണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് ഭയങ്കര എക്സ്പെൻസീവ് അല്ല ഓക്കെ അപ്പൊ ഹാർഡ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല മോസ്റ്റ് ഇമ്പോർട്ടന്റ് നമ്മൾ ഇതിൽ ഒരു ടീച്ചേഴ്സിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ എങ്ങനെയാണോ കളിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് ഈ ഒരു കോഡിംഗ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു യൂസർ നെയിം പാസ്വേഡ് ആണ് ലോഗിൻ വരുന്നത് ആ ലോഗിൻ വെച്ചിട്ട് നിങ്ങൾക്ക് ടീച്ചേഴ്സ് ഇല്ലാണ്ട് ഗൈഡഡ് ടൂർ എന്ന് പറഞ്ഞിട്ടുള്ള സപ്പോർട്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് തന്നെ ക്ലാസ് സ്വയം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇതിൽ നമ്മൾ വേറൊരു സോഫ്റ്റ്വെയറോ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനോ നമ്മൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ക്ലൗഡ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സാസ് എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ബൈ റിക്വസ്റ്റ് നമ്മൾ എപ്പോഴാണോ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഇതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഗെയിമിഫൈ ആയിട്ടുള്ള ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിനെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഏത് സിസ്റ്റത്തിൽ കയറിയിട്ടും ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ആ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് ഈ പറഞ്ഞു തരാം ഓക്കെ അതിന് മുമ്പേ ഞാൻ പറഞ്ഞു നമ്മളിവിടെ സൈബർ റോബോട്ടിക്സ് ആണ് യൂസ് ചെയ്യുന്നത് രണ്ട് തരം റോബോട്ടിക്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒന്നെന്ന് പറയുന്നത് EV3 റോബോട്ട് ആണ് ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന റോബോട്ടാണ് EV3 എന്ന് പറഞ്ഞിട്ടുള്ള റോബോട്ട് ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റൂബി റോബോട്ടാണ് ഈ റോബോട്ടിന്റെ പേര് റൂബി റോബോട്ട് ഈ രണ്ട് റോബോട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കോഴ്സ് റൺ ചെയ്യുന്നത് അപ്പൊ നമുക്ക് 4 കോഴ്സസ് വരുന്നുണ്ട് ആ കോഴ്സിൽ നമ്മൾ ഈ രണ്ട് റോബോട്ട്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം തിങ്കിങ് കപ്പാസിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാം ഇപ്പൊ വൺസ് നമുക്ക് ഒരു റോബോട്ട് എ എന്ന് പറയുന്ന പൊസിഷനിലുണ്ട് അത് ബി എന്ന പൊസിഷനിലേക്ക് അതിനെ മൂവ് ചെയ്യിക്കണം നമുക്ക് അങ്ങനെ മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും അത് എങ്ങനെയാ മൂവ് ചെയ്യണ്ടേ എന്നുള്ളത് പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്യും അല്ലെ പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് എങ്ങനെ പോകണം എന്നുള്ളത് നമ്മൾ സൊല്യൂഷനിലേക്ക് തിങ്ക് ചെയ്യും ഈ സൊല്യൂഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വൺസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് വേണ്ട കോഡ്സ് നമ്മൾ എന്ത് ചെയ്യും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യും കോഡ്സ് നമ്മൾ മെനു ബാറിൽ കയറിയിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യും ഓക്കെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ടാർഗറ്റ് വിൻ ചെയ്യാം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് എടുക്കുന്നത് ഓക്കെ അപ്പൊ ഞാൻ കാണിച്ചുതരാം നമ്മള് വിൻഡോ എന്ന് പറയുന്നത് ഇതാണ് ഇതൊരു സ്ക്രീൻഷോട്ട് മാത്രമാണ് ഇതിന്റെ ഡെമോ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരൂ കേട്ടോ ഓക്കെ അപ്പൊ ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സെൻസേഴ്സ് ഗാഡ്ജെറ്റ്സ് അതേപോലെ തന്നെ കൺട്രോൾ ഫ്ലോ വേരിയബിൾസ് ഡാറ്റ അങ്ങനെ കുറെ സാധനങ്ങൾ നിങ്ങൾക്ക് കാണാം ഇതാണ് നമ്മളെ മെനു ബാർ എന്ന് പറയുന്നത് ഈ മെനു ബാർ എന്നും നമുക്കിപ്പോ സെൻസറിന്റെ കോഡാണ് വേണ്ടത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ സെൻസേഴ്സിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം ഇതാണ് നമ്മളെ കോഡ് എഡിറ്റർ പാൻ എന്ന് പറയുന്നത് ഈ പെയിനിൽ നമുക്ക് എന്ത് ചെയ്യാം കോഡിന്റെ ഡീറ്റെയിൽസ് ഇവിടുന്ന് നമുക്ക് ഏതൊക്കെ കോഡ്സ് ആണോ വേണ്ടത് എന്ന് വെച്ചാൽ ആ കോഡ്സ് ഒക്കെ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇടാം ഓക്കെ ഇതിനെയാണ് ഈ ഒരു സെറ്റപ്പിനെയാണ് പറയുന്നത് എന്ത് ബ്ലോക്ക് കോഡ്സ് എന്ന് പറയാം ഈ ബ്ലോക്കിൽ കോഡഡ് എന്ന് പറയില്ലേ നമ്മൾ ഓരോ കോഡും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല ഈ മെനു ബാറിൽ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ ഈ ഓരോ ഈ ബ്ലോക്സിന് പറയുന്നതാണ് ബ്ലോക്ക് കോഡ്സ് എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് കാണാം റൈറ്റ് സൈഡിൽ ഒരു സിമുലേഷൻ ബാർ പെയിൻ കാണാം ഈ സിമുലേഷൻ പെയിനിലാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന കോഡ്സിന്റെ റൺ ചെയ്ത് കഴിഞ്ഞാൽ വൺസ് നമ്മൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിമുലേഷൻ പെയിനിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും ഈ റോബോട്ട് മൂവ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പൊ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ റൂബി റോബോട്ട് ഉണ്ട് അല്ലെ
ഈ റൂബി റോബോട്ടിനെ നമുക്ക് ഫോർവേഡ് ചെയ്യണം. ഇപ്പം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്ന ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണ്, റൂബി റോബോട്ട് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, റോബോട്ടിനെ ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഫോർവേഡിലേക്ക് ഡ്രൈവ് ചെയ്തിട്ട് നമുക്ക് ഈ ബാറ്ററി, ഇവിടുത്തെ ബാറ്ററി എല്ലാം നമുക്ക് ഗെയിൻ ചെയ്ത് പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് എത്തുന്ന സമയത്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ടേൺ ചെയ്യണം. ടേൺ ചെയ്ത് വീണ്ടും അത് എന്ത് ചെയ്യണം, ടേൺ ചെയ്തിട്ട് നമുക്ക് വീണ്ടും അത് ഡ്രൈവ് ഫോർവേഡ് കൊടുത്തിട്ട് നമുക്ക് ബാറ്ററി ഗെയിൻ ചെയ്യണം. ഓക്കെ, ദെൻ നമ്മള് ഇവിടെ നിന്ന് ടേൺ ചെയ്തിട്ട് നമുക്ക് ഡ്രൈവ് ഫോർവേഡ് കൊടുക്കാം. ഡ്രൈവ് ഫോർവേഡ് കൊടുത്തു കഴിയുന്ന സമയത്ത് നമുക്ക് എന്താണ്, കുറച്ച് ബാറ്ററി അവിടെ ഉണ്ട്. ആ ബാറ്ററി ഗെയിൻ ചെയ്തിട്ട് വേണം വീണ്ടും റൈറ്റ് ടേൺ കൊടുത്ത് നമുക്ക് ഫോർവേഡിലേക്ക് പോകാൻ. ടാർഗറ്റ് അവിടെയാണ്, ആ ടാർഗറ്റിൽ അച്ചീവ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതെങ്ങനെ പോകണം എന്നുള്ളത് നമ്മൾ തിങ്ക് ചെയ്തിട്ട് അതിന്റെ സൊല്യൂഷനിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള സൊല്യൂഷനിൽ റീച്ച് ചെയ്യും. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോഡ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം, എന്നിട്ട് അത് റൺ ചെയ്ത് നോക്കണം. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഈ കോഡ് സി റോബോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് കോഴ്സ് ഉണ്ട്, അതിലെ കോഴ്സസ് ആണ് 4 കോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ ആക്ച്വൽ കോഴ്സസ് നമ്മൾ 4 എണ്ണമാണ് കൊടുക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് കോഡ് സി അഡ്വഞ്ചർ എന്ന് പറയുന്ന കോഴ്സ് ആണ്. അത് 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് സൈബർ റോബോട്ടിക്സ് 101 അതേപോലെ തന്നെ സൈബർ റോബോട്ടിക്സ് 102 ആണ്. ഈ സൈബർ റോബോട്ടിക്സ് 101 and 102 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പൈത്തൺ ജിം എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്, അത് 4th 1 കോഴ്സ് ആണ്. ആ കോഴ്സ് ഏജ് 14 and above വരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതില് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല് നമുക്ക്, ഞാൻ പറഞ്ഞു 2 റോബോട്ടിനാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സൈബർ റോബോട്ടിക്സിന്. ഏതൊക്കെ റോബോട്ട്സ് ആണ്, EV3 and Ruby. ഓക്കെ, ഈ EV3 എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് 2 കോഴ്സിൽ നമ്മൾ EV3 റോബോട്ട്സിനാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് 3rd and 4th കോഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റൂബി റോബോട്ടാണ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ, ഞാൻ പറഞ്ഞു ബ്ലോക്കിലി കോഡഡ് ആണ് ഇത് അല്ലെ. നമുക്ക് കോഡ്സ് ഒന്നും നമ്മൾ സ്വയം എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ഈ 3 കോഴ്സിലും നമ്മൾ ബ്ലോക്കിലി കോഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് പൈത്തണിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലോക്ക് കോഡ്സ് അല്ല, നമ്മൾ ബ്ലോക്ക് കോഡ്സിന് പകരം പൈത്തണിന്റെ കോഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ പൈത്തൺ ജിം എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈത്തൺ കുറച്ച് അറിഞ്ഞിരിക്കണം, ബേസിക് പൈത്തൺ അറിഞ്ഞിരിക്കണം. അത് നമ്മൾ കോഡ് എഴുത് ഉണ്ടാക്കാണ് ചെയ്യുന്നത് പൈത്തൺ ജിമ്മില്. ബാക്കിയെല്ലാം ഇതേപോലെ ഇപ്പൊ ഞാൻ ഡെമോ കാണിച്ചിരുന്നു അതുപോലെ നിങ്ങൾക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഫസ്റ്റ് 3 കോഴ്സിൽ വരുന്നത്. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് അഡ്വഞ്ചർ ആണ്. 8-11 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക് സൈബർ റോബോട്ടിക്സ് 101, 102 ആണ്. ഈ 102 എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ 101 കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിനാണ് നമ്മൾ പ്രിഫർ ചെയ്യുക 102. കാരണം എന്താന്ന് വെച്ചാല് 102 എന്ന് പറയുന്ന കോഴ്സ് 101 കണ്ടിന്യൂവേഷൻ ആണ്. അപ്പൊ വൺസ് നിങ്ങൾ ഡയറക്റ്റ് ഈ സൈബർ റോബോട്ടിക്സ് 102 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് വരുന്നത്. ഇപ്പൊ ഫസ്റ്റ് പാർട്ട് നമ്മൾ 101 ആണ് പഠിച്ചിട്ടുള്ളത് എന്നാ മാത്രമേ നമുക്ക് 102 പോയാൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല, അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എടുക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ 4 കോഴ്സസ് വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ്, സൈബർ റോബോട്ടിക്സ് 101, 102, പിന്നെ പൈത്തൺ ജിം, ദെൻ കോഡസി അഡ്വഞ്ചർ എന്ന് പറയുന്ന കോഴ്സ്. ഈ 4 കോഴ്സസ് ആണ് ആക്ച്വൽ കോഴ്സ് വരുന്നത്. ഓക്കെ, ഈ ആക്ച്വൽ കോഴ്സ് വന്നിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാസം വരെ ഈ കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. ആക്ച്വൽ കോഴ്സിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വൺസ് ഏതെങ്കിലും ഒരു കോഴ്സ് ഇപ്പോ അഡ്വഞ്ചർ കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുത്ത ഡേറ്റ് മുതൽ 6 മാസത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു ആക്സസ് കിട്ടും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ കോഴ്സ് നിങ്ങൾക്ക് ഒരു നന്നായിട്ട് ചെയ്യുന്ന ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ 10 മുതൽ 30 അവേഴ്സിന്റെ ഉള്ളിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ടാവുകയുള്ളൂ. പക്ഷെ 6 മാസം വരെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഓക്കെ, ദെൻ ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു നമ്മൾ 3 കോഴ്സ് കൊടുക്കുന്നുണ്ട്. അത് എന്ന് പറയുന്നത് 3 ദിവസത്തെ ട്രയലാണ്. 3 ദിവസത്തെ ട്രയൽ. അപ്പൊ വൺസ് ഞാൻ ഈ പറയുന്ന സ്റ്റെപ്സ്, ഇനി ഞാൻ പറയാൻ പോകുന്ന സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ദിവസം വരെ അത് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് വൺസ് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ മെയിൽ ഐഡിയിലേക്ക്, ഇപ്പൊ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങൾക്ക് റിസീവ് ആവുകയും ചെയ്യും.
ഓക്കേ അപ്പോൾ ഞാൻ സ്റ്റെപ്സ് പറഞ്ഞു തരാം അതിനു മുമ്പേ നമ്മൾ ഞാൻ പറഞ്ഞ ആക്ച്വൽ കോഴ്സ് നാല് കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഫ്രീയിൽ കൊടുക്കുന്നത് മൂന്ന് കോഴ്സസ് ആണ് ഫ്രീ കൊടുക്കുന്നത് അത് ബേസിക് ലെവല് ഇന്റർമീഡിയറ്റ് ലെവല് അഡ്വാൻസ് ലെവല് എന്ന രീതിയിലാണ് ഈ ബേസിക് ലെവലിൽ 8 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഇന്റർമീഡിയറ്റ് ലെവലിൽ 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും അഡ്വാൻസ് ലെവലിൽ 14 ഇയേഴ്സ് ആൻഡ് എബോ ഉള്ള സ്റ്റുഡൻസിനും വേണ്ടിയിട്ടാണ് ഈ ബേസിക് ലെവലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു ആക്ച്വൽ കോഴ്സ് സൈബർ റോബോട്ടിക്സ് അഡ്വഞ്ചർ ഈ അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സിന്റെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ബേസിക് ലെവലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ദെൻ ഇന്റർമീഡിയറ്റ് ലെവലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സൈബർ റോബോട്ടിക്സ് 101 ആക്ച്വൽ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ലെവലിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അഡ്വാൻസ് ലെവലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പൈത്തൺ ജിമ്മിൻ്റെതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പൈത്തൺ ജിമ്മ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സിന്റെ ആക്ച്വൽ കോഴ്സിന്റെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസ് അഡ്വാൻസ് ലെവലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ ഈ മൂന്ന് കോഴ്സിൽ നിങ്ങൾ ഏജിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം രജിസ്റ്റർ ചെയ്തിട്ട് ഏത് കോഴ്സ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 3 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ദെൻ ഇന്റർമീഡിയറ്റ് ലെവലിൽ ഞാൻ പറഞ്ഞു 1 to 2 ആണ് കൊടുക്കുന്നത് 2 കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് 1 കണ്ടിന്യൂഷൻ ആണ് 2 വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ 2 കൊടുക്കാത്തത് ഓക്കെ അപ്പം ഈ മൂന്ന് കോഴ്സ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം 3 ദിവസം നിങ്ങൾക്ക് ആക്സസ് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും വൺസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 72 hours ആണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ടൈം ഉള്ളത് 3 days or 72 hours ഓക്കെ അപ്പൊ ഞാൻ ഈ ഒരു ക്ലാസ് കഴിഞ്ഞാല് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പം നിങ്ങൾക്ക് ഈ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് കിട്ടിയില്ലേ ആ ലിങ്ക് കിട്ടിയ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് തന്നെ ഞാൻ ഈ ഒരു ലിങ്ക് കൂടെ നിങ്ങൾക്ക് ഇട്ട് തരും ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾ ബ്രൗസറിലോട്ടാണ് അത് ഓപ്പൺ ആവാം ഓക്കെ ഓക്കെ അപ്പൊ അത് നിങ്ങൾ വാട്സപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റോബോട്ടിക്സ് ഫ്രീ ട്രയൽ രജിസ്ട്രേഷൻ ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോമിലേക്കാണ് ഫോമിന്റെ ഡീറ്റെയിൽസിലേക്കാണ് നിങ്ങൾക്ക് പോവാം അപ്പൊ നിങ്ങൾ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി കറക്റ്റ് ഇമെയിൽ ഐ ഡി കൊടുക്കണം ഈ ഇമെയിൽ ഐ ഡിയിലേക്കാണ് വൺസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഈ ഇമെയിൽ ഐ ഡിയിലേക്കാണ് വരിക പിന്നെ കോൺടാക്ട് നമ്പർ കൊടുക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മൂന്ന് കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആ മൂന്ന് കോഴ്സിൽ ഏത് കോഴ്സ് ആണോ വേണ്ടത് എന്ന് വെച്ചാൽ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ദെൻ നിങ്ങൾ ഏജ് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ജെൻഡർ അതേപോലെ കൺട്രി സ്റ്റേറ്റ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും കൊടുക്കുക പിന്നെ വൺസ് നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെയില് ഓക്കെ അതിന് ആ രജിസ്ട്രേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോം വരും ആ ഫോമിൽ എല്ലാ ഡീറ്റെയിൽസും ക്ലിക്ക് ചെയ്യുക വൺസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഫോമിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കാണുന്ന സ്ക്രീനിൽ കാണുന്ന മെയിലില്ലേ ഇതേപോലെ നിങ്ങൾ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് വരും അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇൻബോക്സ് നോക്കുക നിങ്ങൾ സ്പാം നോക്കുക അതേപോലെ തന്നെ പ്രൊമോഷൻസ് നോക്കുക ഇതിൽ ഏതിലെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്ക് ഈ ഒരു ഏതെങ്കിലും ഒരു ബോക്സിലേക്കായിരിക്കും വന്നിട്ടുണ്ടാവുക മെയിൽ വന്നിട്ടുണ്ടാവുക അപ്പൊ ആ മെയിലിൽ ഉണ്ടാവുന്ന ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ലിങ്ക് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഉണ്ടാവും ദെൻ ഞാൻ പറഞ്ഞു ഈ ഒരു യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾക്ക് മെയിലിൽ ഉണ്ടാവും ഈ യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ ഈ ഒരു ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂട്ട് ആവുന്നത് ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും ലോഗിൻ പേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിലോട്ടായിരിക്കും നിങ്ങൾക്ക് എന്താവുക റൂട്ട് ആവുന്നുണ്ടാവുക അതിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക എന്നിട്ട് ലോഗിൻ എന്ന് കൊടുക്കുക വൺസ് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മൈ കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന മൈ കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറേ കുറച്ച് ആക്ടിവിറ്റീസ് ഇപ്പൊ ബേസിക് ലെവലിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ബേസിക് ലെവലിന്റെ 7 activities നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും വൺസ് ഈ 7 activities നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ട്രയൽ ക്ലാസ് കംപ്ലീറ്റഡ് ആണ് ഓക്കെ പിന്നെ നിങ്ങൾ ഈ നെക്സ്റ്റ് ആക്ടിവിറ്റീസ് ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല ഈ 7 activities നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ ഈ 7 activity കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ദിവസം ഇപ്പൊ വൺസ് നിങ്ങൾ ഇന്നാണ് രജിസ്റ്റർ ചെയ്യുന്നത് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളെ സർട്ടിഫിക്കറ്റ് നിങ്ങളെ മെയിൽ ഐ ഡിയിലേക്ക് വരും ഇൻ കേസ് നിങ്ങൾ എടുക്കുന്നത് ഇന്റർമീഡിയറ്റ് ലെവൽ ആണെങ്കിൽ ഇന്റർമീഡിയറ്റ് ലെവലിൽ ഞാൻ പറഞ്ഞു കോളേജി 101 എന്ന് പറഞ്ഞ സൈബർ റോബോട്ടിക്സ് 101 എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സിന്റെ തന്നെ 6 activities നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ പൈത്തൺ ജിം ആണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ പൈത്തൺ ജിമ്മിന്റെ 4 activities നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ വൺസ് ഞാൻ പറഞ്ഞു ആ പ്ലേ കോഡസി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലേ കോഡസി .com എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൈറ്റിലേക്ക് പിങ് ആയി കഴിഞ്ഞാൽ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക പാസ്വേഡ് കൊടുത്തിട്ട് ജസ്റ്റ് ലോഗിൻ കൊടുക്കുക
ഓക്കേ ലോഗിൻ കൊടുത്തു കഴിഞ്ഞ സമയത്ത് ഇതിൽ കണ്ടോ ഞാൻ പറഞ്ഞു ആക്ച്വൽ കോഴ്സ് നമുക്ക് നാല് തന്നെയാണ് ഉള്ളത്. ഇത് എന്റെ മാസ്റ്റർ ലോഗിൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് നാല് കോഴ്സും ഇവിടെ കാണുന്നത്. വൺസ് നിങ്ങൾ ട്രയൽ ആണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ആക്ടിവിറ്റീസ് മാത്രം നിങ്ങൾക്ക് കാണാം. ആക്ച്വൽ കോഴ്സ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പം കോഡസി അഡ്വഞ്ചർ ആണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിന്റെ പാക്കേജ് നിങ്ങൾക്ക് കിട്ടും. ഈ പാക്കേജിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറെ സെഷൻസ് കാണാം. ഓക്കെ ഓരോ സെഷൻസിലും അതിൻ്റെതായ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ വൺസ് ഞാനിപ്പോ ഫസ്റ്റ് കോഴ്സ് എടുത്തു, കോഡസി അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ഞാൻ ഓപ്റ്റ് ചെയ്തു. ആ കോഴ്സിൽ നിന്ന് എനിക്ക് ഞാൻ ഫസ്റ്റ് സെഷൻ സെലക്ട് ചെയ്യാണ്. ആ സെഷനിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഇതിലൊക്കെ ഗ്രീൻ കളർ കാണുന്നുണ്ടാവും അല്ലെ, ഒരു ഗ്രീൻ കളർ 100% ബാറ്ററി, അതേപോലെ തന്നെ ഒരു ടിക് മാർക്കും കാണുന്നു. ഇതൊക്കെ ഞാൻ ഈ ഒരു ആക്ടിവിറ്റീസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു ബാറ്ററി ഗെയിൻ ചെയ്യാൻ പറ്റിയത്. വൺസ് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാറ്ററി ഫുള്ളായിട്ട് കാണില്ല. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ലെവൽ കംപ്ലീറ്റ് ചെയ്തും കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനൊരു ബാറ്ററി ഫുള്ളായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ആക്ടിവിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ജസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു സോഫ്റ്റ്വെയറും ഇതിന് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല സിസ്റ്റത്തില്. നിങ്ങൾക്ക് ആ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് ഏതൊരു കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ നിങ്ങൾക്ക് പറ്റും ആഡ് ചെയ്യാൻ വേണ്ടി. ഈ ഒരു സിസ്റ്റത്തിനാണ് SaaS എന്ന് പറയാം. നമുക്ക് പിങ് ചെയ്ത് എടുക്കുന്നത്, ഇത് നമ്മൾ ആ സമയത്ത് തന്നെ 3D റോബോട്ടിനെ ഇവര് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ ഒരു ഇതിലേക്ക് തരുന്നതാണ്. ഈ കാണാൻ പറ്റും അത്. ഇത് ലെസ് ദാൻ 1 മിനിറ്റ് ടൈം എടുക്കും. ഇതൊരു ലോഡ് ആവാൻ വേണ്ടിയിട്ട് ലെസ് ദാൻ 1 മിനിറ്റ് എടുക്കുള്ളൂ. ഇൻ കേസ് നിങ്ങൾ നെറ്റ് അറ്റം സ്ലോ ആണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ ഇപ്പൊ നമ്മളെ വിൻഡോയിലേക്ക് പിങ് ആയിട്ടുണ്ട്. ഇതിൽ കണ്ടോ ഞാൻ പറഞ്ഞു നേരത്തെ ഗൈഡഡ് ടൂർസ് എന്ന് പറഞ്ഞു. ടീച്ചേഴ്സിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഗൈഡഡ് ടൂർ ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഇത് റീഡ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്തിട്ട് ഈ കോഡ്സ് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോ ഇതില് പറയുന്നത് റൈറ്റിംഗ് കോഡ് ഈസ് ആസ് ഈസി ആസ് എ സ്നാപ്പിംഗ് ബ്ലോക്സ് ടുഗദർ. നമ്മൾ ഓരോ ബ്ലോക്സും അടുക്കി വെക്കുന്ന പോലെ അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് കോഡ്സ് എഴുതാൻ പറ്റും എന്നാ പറയുന്നത്. ഞാൻ നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് അടിച്ചപ്പം ഇതിൽ പറയുന്നത് എന്താണ്, ഈ ഗ്രേ കളർ ആയിട്ടുള്ള ബ്ലോക്ക്, അപ്പം ദിസ് ഡ്രൈവ് ബ്ലോക്ക് ഇസ് നോട്ട് കണക്ടഡ് ആൻഡ് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ഗ്രേഡ് ഔട്ട്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രേ കളർ ആയിട്ടുള്ള കോഡ് നമ്മളെ മെയിൻ പ്രോഗ്രാമുമായിട്ട് കണക്റ്റഡ് അല്ല. ഓക്കെ അതുകൊണ്ട് തന്നെ എന്തല്ല, ഇത് എക്സിക്യൂട്ടബിൾ കോഡ് അല്ല. വൺസ് നമ്മൾ ഇത് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് എക്സിക്യൂട്ടബിൾ കോഡാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ ദെൻ ഇതിൽ എന്താ പറയുന്നത്, ഇതിൽ ജസ്റ്റ് നമ്മൾ ഈ ഒരു കോഡ്, നമ്മളിപ്പോ കോഡ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, നമ്മൾ പ്രോഗ്രാമുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഇവിടെ പ്രോഗ്രാം സ്റ്റാർട്ടിന്റെ അവിടെ ഒരു യെല്ലോ സ്റ്റിക്കി എൻഡ് വരുന്നത് കണ്ടോ. യെല്ലോ എൻഡിനാണ് പറയുന്നത്, സ്റ്റിക്കി എൻഡ് എന്നാ പറയുന്നത്. ആ സ്റ്റിക്കി എൻഡിലേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം നമ്മളെ മെയിൻ, ഈ കോഡ് ഡ്രൈവ് എന്ന് പറയുന്ന കോഡ് നമ്മളെ മെയിൻ പ്രോഗ്രാമുമായിട്ട് എന്തായി, കണക്റ്റഡ് ആയി. ഓക്കെ വൺസ് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം റൺ ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെ റോബോട്ട് നിൽക്കുന്നത്. ഈ റോബോട്ടിന്റെ പേരെന്താ, ഈ റോബോട്ടിന്റെ പേരെന്തായിരുന്നു, EV3 റോബോട്ടാണ് കേട്ടോ. EV3 റോബോട്ട് നമ്മളെ ടാർഗറ്റിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് പറ്റുന്നു. ഇതില് റോബോട്ട് നമ്മളെ, ഞാൻ ഈ കോഡ് ഇട്ടപ്പോ ഇതിൽ കണ്ടോ, എക്സിക്യൂട്ടബിൾ കോഡ് ആവുന്ന സമയത്ത് ഇവിടെ വൈറ്റ് കളറിൽ കാണാൻ വേണ്ടി. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി ഞാൻ പറഞ്ഞിടാം. ഇതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഓൾറെഡി ഞാൻ കോഡ് ഇട്ടിട്ടുണ്ട്, ആ കോഡ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. അപ്പൊ വൺസ് നമുക്ക് കോഡ് എവിടുന്ന കിട്ടാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ മെനു ബാർ എന്ന് പറയുന്നത്. ഓരോ പ്രോഗ്രാം, ഇപ്പൊ ഓരോ ആക്ടിവിറ്റി നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് ഈ മെനു ബാറിൽ ഡിഫറെന്റ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ഈ ഒരു പ്രോഗ്രാമിന് നമുക്ക് മൂവ്മെന്റ് മെനു ബാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന് ഈ പറഞ്ഞിട്ടുള്ള മൂവ്മെന്റ് മെനു ബാർ കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് മൂവ്മെന്റ് എന്നുള്ള മെനു ബാർ മാത്രമേ
കോഡ് എഡിറ്റർ വിൻഡോ ആണ് ഈ ഒരു കോഡ് എഡിറ്റർ പെയിൻ എന്ന് പറയും. ഇത് എന്ന് പറയുന്നത് സിമുലേഷൻ പെയിൻ ആണ്. അപ്പൊ വൺസ് നമ്മൾ ഇവിടെ കോഡ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ എഫക്ട് നമുക്ക് എവിടെ കാണാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. ഈ സിമുലേഷൻ വിൻഡോ നമുക്ക് സ്വിച്ച് ചെയ്യാം. സ്വിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഫുൾ സ്ക്രീൻ കണ്ടോ, ഈ ഫുൾ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സ്ക്രീൻ ആയിട്ട് ഈ സിമുലേഷൻ വിൻഡോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. റോബോട്ടിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സൂം ചെയ്യാം. സൂം ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൗസ് സ്ക്രോൾ ചെയ്താൽ മതി കേട്ടോ. സ്ക്രോളിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റോബോട്ടിനെ സൂം ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് എന്ത് റോബോട്ടാണിത്, EV3 റോബോട്ടാണ്. ദെൻ നമുക്ക് സൂം ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൗസ് സ്ക്രോൾ ഔട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രീന് 360 ഡിഗ്രിയിൽ നമുക്ക് സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം റോബോട്ടിന്റെ ബാക്ക് സൈഡ് മാത്രമാണ് നമ്മളിപ്പോ കാണുന്നത്, ഇത് റോബോട്ടിന്റെ ബാക്ക് സൈഡാണ്. അതിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് വ്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ 360 ഡിഗ്രിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ മതി, ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും മൗസ് സ്ലൈഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ സ്ക്രീൻ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ആവും. ഇപ്പൊ എനിക്ക് ഇവിടെ വെച്ചിട്ടാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് റൈറ്റ് ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്യാം. അപ്പൊ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആവും. ഓക്കെ, ദെൻ ഇതില് കണ്ടോ റോബോട്ടിന്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കോഡ് എന്തായിരിക്കും വരാം, നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം, ടാർഗറ്റ് ഇതാണ് അല്ലെ, ടാർഗറ്റ് ഇതാണ്. ഈ ടാർഗറ്റിന്റെ അവിടേക്ക് നമ്മൾ റോബോട്ടിന് പോകണം, ഇതാണ് ഫ്രണ്ട് സൈഡ്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം റോബോട്ടിനെ ടേൺ ചെയ്യണം. ടേൺ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാന്, നമ്മള് ടാർഗറ്റിലേക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നമുക്ക് കോഡ് എഴുതി നോക്കാം. അതിന് മുമ്പേ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, ഇവിടെ സ്റ്റാർട്ട് പ്ലേ ബട്ടൺ ഉണ്ട്, അതേപോലെ റീസെറ്റ് സിമുലേഷനും ഉണ്ട്. വൺസ് നമ്മൾ എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ റീസെറ്റ് സിമുലേഷൻ കൊടുക്കണം, അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. റോബോട്ട് എന്നാൽ മാത്രമേ നമ്മൾ ഓൾഡ് പൊസിഷനിൽ വന്ന് നിൽക്കുള്ളൂ, ഒറിജിനൽ പൊസിഷനിൽ വന്ന് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പം ഫസ്റ്റ് ഏതെങ്കിലും കോഡ് എടുത്തു കഴിഞ്ഞാൽ ആ കോഡിന്റെ എവിടെയാണോ റോബോട്ട് റീച്ച് ചെയ്തിട്ടുള്ളത് അവിടെ നിന്നായിരിക്കും അത് നെക്സ്റ്റ് സ്റ്റാർട്ട് ആവാം. ഞാൻ കാണിച്ചണം. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ റോബോട്ടിന് എന്ത് ചെയ്യണം, ഫസ്റ്റ് ടേൺ ചെയ്യണം അല്ലെ, ടേൺ അതിൽ മൂവ്മെന്റിൽ പോവാ. എനിക്ക് ടേൺ എന്ന് പറഞ്ഞിട്ടുള്ള കോഡാണ് വേണ്ടത്, ഞാൻ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ഇതിപ്പോ എന്തല്ല, എക്സിക്യൂട്ടബിൾ കോഡല്ല. എനിക്ക് എക്സിക്യൂട്ടബിൾ കോഡ് ആക്കണമെങ്കിൽ നമ്മൾ മെയിൻ പ്രോഗ്രാമുമായിട്ട് കണക്ട് ചെയ്യണം. ദെൻ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് റൈറ്റ് ടേൺ ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ റൈറ്റ് ടേൺ കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഞാൻ ഈ കോഡ് ഒന്ന് റൺ ചെയ്ത് കാണിച്ചിടാം, ടേൺ ആവോ നോക്കാം. ഓക്കെ, നമ്മള് റോബോട്ട് എന്ത് ചെയ്തു, ടേൺ ചെയ്തു അല്ലെ. ഇനി ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്യാണ്. സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി എനിക്ക് എന്ത് ചെയ്യണം, റോബോട്ടിന്റെ ജസ്റ്റ് ഇനി ഫോർവേഡ് ഡ്രൈവ് ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കൂടെ ഇടണം. ഓക്കെ, അത് ഞാൻ മൂവ്മെന്റ് മെനുവിൽ പോയി, എന്നിട്ട് ഡ്രൈവ് ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് കോഡ് എടുത്തു. എന്നിട്ട് ഡ്രൈവ് ഫോർവേഡ് എന്ന ബ്ലോക്ക് കോഡ് ഞാനിപ്പോ കണക്ട് ചെയ്തു. കണക്ട് ചെയ്ത് ഫോർവേഡ് ആണെങ്കിൽ ഫോർവേഡ്, ബാക്ക്വേഡ് ആണെങ്കിൽ ബാക്ക്വേഡ്, ഇത് രണ്ടും നമുക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഫോർവേഡ് ആണ് വേണ്ടത്. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്യാണ്, ഇനി പ്ലേ ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും റോബോട്ട് ഒന്നുകൂടെ ടേൺ ചെയ്തു അല്ലെ. അത് എന്തുകൊണ്ടാ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റോബോ ഇതിന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് നമ്മൾ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് സിമുലേഷൻ കൊടുക്കണം. ഈ റീസെറ്റ് സിമുലേഷൻ കൊടുത്താൽ മാത്രമേ അത് ഒറിജിനൽ പൊസിഷനിലേക്ക് നീങ്ങി മാറി നിൽക്കുള്ളൂ. ഇപ്പൊ ആദ്യം നമ്മൾ റീസെറ്റ് പൊസിഷൻ റീസെറ്റ് സിമുലേഷൻ കൊടുക്കാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ആദ്യം ടേൺ ചെയ്ത അടുത്തൊന്നും റോബോട്ട് വീണ്ടും ടേൺ ചെയ്തു, എന്നിട്ടാണ് ഡ്രൈവ് ഫോർവേഡ് പോയത്. അതുകൊണ്ടാണ് ഇത് ഈ റോബോട്ട് മിസ്റ്റേക്ക്ലി റൺ ആയത്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ റൈറ്റ് ടേൺ ആണ്, ഇപ്പൊ റോബോട്ട് ഒറിജിനൽ പൊസിഷനിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇനി റൈറ്റ് ടേൺ ഫോർവേഡ്. ഓക്കെ, ഞാൻ ഇത് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും റോബോട്ട് ടേൺ ചെയ്തു, ടേൺ ചെയ്തിട്ട് അതിന്റെ ടാർഗറ്റിലേക്ക് ഫോവ് ചെയ്യുന്നത് കാണാൻ പറ്റും, കണ്ടില്ലേ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് കിട്ടി. ഇനി ഒരു ഇതും കൂടെ ഞാൻ കാണിച്ചുതരാം, ഒരു ആക്ടിവിറ്റിയോടും കാണിച്ചുതരാം. ഓക്കെ, ഇതിൽ ഓൾറെഡി ഞാൻ കോഡ് ഇട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം, ഡിസ്റ്റൻസ് മെഷർ ചെയ്യണ്ടേ. എങ്ങനെയാ ചെയ്യാത്, കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഡ്രൈവ് ഫോർവേഡ്, ഇപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞ കോഡ് ഇടാണ്, ഡ്രൈവ് ഫോർവേഡ് ദെൻ ടേൺ ലെഫ്റ്റ്, ടേൺ ലെഫ്റ്റ് ദെൻ ഡ്രൈവ് ഫോർവേഡ്. ഓക്കെ, ഈ കോഡ് ഇട്ട് ഞാൻ റൺ ചെയ്ത് തരാം, നമുക്ക് നോക്കാം.
നമുക്ക് റോബോട്ട് പോവോ നോക്കാം. കണ്ടോ റോബോട്ട് ഫസ്റ്റില് കോഡ് ഞാനിപ്പോ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, റോങ് ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ റീസെറ്റ് സിമുലേഷൻ കൊടുത്തു. റീസെറ്റ് സിമുലേഷൻ കൊടുക്കുന്ന സമയത്ത് റോബോട്ട് കറക്റ്റ് പൊസിഷനിൽ വന്നു നിൽക്കും. ഓക്കെ, ഇതിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവ് ഫോർവേഡ് എന്ന് കൊടുത്തിട്ടുള്ളൂ. ഡ്രൈവ് ഫോർവേഡ് എന്ന് പറയുമ്പോൾ ഇതിന് എത്ര ദൂരം പോകണം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, മെഷർമെന്റ് കൊടുത്തിട്ടില്ല. ഈ മെഷർമെന്റ് കൊടുക്കണം എന്ന് കൊടുക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഡ്രൈവ് ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ് അവർ എത്ര ദൂരെ പോകുന്നു അത്രയും ദൂരം ആ റോബോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡ്രൈവ് ഫോർവേഡിന് ഒരു മെഷർമെന്റ് കൊടുക്കണം. ഈ മെഷർമെന്റ് നിങ്ങൾ ഇവിടെ ചെറിയൊരു ബോക്സ് കാണുന്നില്ലേ ബ്ലാക്ക് കളറിൽ, അതിന് പറയാം എക്സ്പ്ലോർ വിൻഡോ എന്നാ പറയാം. ഈ എക്സ്പ്ലോർ വിൻഡോയിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു ഇന്റർഫേസിന്റെ ടോപ്പ് വ്യൂല് കാണാൻ പറ്റും, റോബോട്ടിന്റെ ടോപ്പ് വ്യൂ കാണാം. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ റോബോട്ട് എത്ര മീറ്റർ ടേൺ ട്രാവൽ ചെയ്യണം. 3 meters ട്രാവൽ ചെയ്തിട്ടാണ് അത് ടേൺ റൈറ്റ് ലെഫ്റ്റ് പോകേണ്ടത്, എന്നിട്ടാണ് അത് എന്ത് ചെയ്യേണ്ടത് ഡ്രൈവ് ഫോർവേഡ് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ ഈ 3 meters എന്നുള്ള ഡാറ്റ നമ്മള് ഡിസ്റ്റൻസ് നമ്മൾ അതിന് കൊടുക്കാത്തത് കൊണ്ടാണ് അത് എന്ത് ചെയ്തത്, റോബോട്ടിന് അറിയില്ല എവിടെ വരെ പോകണം ഡ്രൈവ് ഫോർവേഡ് എന്ന്. അതുകൊണ്ടാണ് അത് കൂടുതൽ ഈ 3 meters കഴിഞ്ഞിട്ടും ഡ്രൈവ് ഫോർവേഡ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം, ഈ എക്സ്പ്ലോർ വിൻഡോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ടോപ്പ് വ്യൂ കാണും, അതിൽ മെഷർമെന്റ് എടുക്കാം. അതർവൈസ് ഇവിടെ നിങ്ങൾക്ക് ഒരു പ്ലസ് ബട്ടൺ കാണാം, ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഇങ്ങനെ മെഷർ ചെയ്യാം. ഒറൽസ് നിങ്ങൾക്ക് ഇതില് എക്സ്പ്ലോർ വിൻഡോയിൽ ക്ലിക്ക് ചെയ്യാം. അല്ല നിങ്ങൾക്ക് പിന്നെ ആംഗിൾ മെഷർ, ചില കേസിൽ നമുക്ക് ആംഗിൾ റൊട്ടേഷൻ ഒക്കെ വരും. ഈ ആംഗിൾ റൊട്ടേഷൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇത് ഇതേപോലെ ആംഗിൾ മെഷർമെന്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, ഇത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം റോബോട്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, റോബോട്ടിന്റെ ഫാസ്റ്റ് കൂട്ടാം, നമുക്ക് റോബോട്ടിന്റെ സ്പീഡ് ഫാസ്റ്റ് ആക്കാം. ഇത് X2, X4 അങ്ങനെ പറഞ്ഞിട്ട് റോബോട്ടിന്റെ സ്പീഡ് കൂട്ടാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഞാൻ നെക്സ്റ്റ് നമ്മള് ഇതിലേക്ക് പോവാം. ഞാൻ സാധാ വ്യൂ തന്നെ സ്വിച്ച് ചെയ്തു, എക്സ്പ്ലോർ വ്യൂ എക്സിറ്റ് ചെയ്തു. ഓക്കെ, ദെൻ എനിക്ക് എന്ത് ചെയ്യണം, ഈ 3 meters എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് ഇവിടെ സെറ്റ് ചെയ്യണം. അതിന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു സെറ്റിംഗ്സ് ബട്ടൺ കാണുന്നുണ്ടോ, ഇവിടെ ഒരു സെറ്റിംഗ്സ് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഒരു സെറ്റ് ഡാറ്റ എന്ന് പറയുന്നത് സെറ്റ് എ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് കാണാം. ആ സെറ്റ് എ ഡിസ്റ്റൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കേർലി ബ്രേസ് പോലെ ഒരു ബ്രാക്കറ്റ് പോലെ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റ ആണ്, മൂവ്മെന്റിൽ ഉണ്ടാവില്ല അത്. അപ്പൊ ഡാറ്റ ടാബ് ഉണ്ട്, ഡാറ്റ മെനു ഉണ്ട്. ആ ഡാറ്റ മെനുവിൽ ഈ ഡാറ്റ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഇതിപ്പോ കണക്റ്റഡ് അല്ല, നമുക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് യെല്ലോ സ്റ്റിക്ക് ചെയ്യേണ്ടത് കാണാം, അതിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് ഇവിടെ 0 degrees എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് 3 meters കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ നമുക്ക് ഡ്രൈവ് ഫോർവേഡ് എന്നുള്ളതിന് ഡാറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നേരെ പോകുന്നത് ടാർഗറ്റിലോട്ടാണ്. അപ്പൊ നമുക്ക് അവിടെ ടാർഗറ്റിലേക്കുള്ള ഡയറക്ഷനിലേക്ക് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് അവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ആവും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് പ്ലേ ചെയ്യാണ്. കണ്ട അവിടെ 3 meters എത്തിയപ്പോ അത് ടേൺ ചെയ്തു, ടേൺ ചെയ്തിട്ട് ഓക്കെ. അപ്പൊ ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞാല് ഞാൻ ആ ഒരു ലിങ്ക് അയച്ചുതരാം, നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാം. നിങ്ങൾക്ക് ഇന്ന് തന്നെ ആ ലിങ്കിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് കൊടുക്കുക. കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾ രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞിട്ട് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഒരു മെയില് വരും. ആ മെയിലില് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ലിങ്കും, ഈ പ്ലേ കോഡസി .com എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കും ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് യൂസർ നെയിം പാസ്വേഡ് കൊടുത്താല് നിങ്ങൾക്ക് ഈ ഒരു ട്രയലിലെ ആക്ടിവിറ്റിയിലേക്ക്, നിങ്ങൾക്ക് 3 days ആക്ടിവിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ലോഗിൻ ചെയ്യാൻ പറ്റും. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞാല് ആ വാട്സപ്പ് ലിങ്ക് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ചോദിച്ചാൽ മതി. ഓക്കെ, ദെൻ ബൈ, താങ്ക് യു.